ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം ഒരു ക്യാബേജ് തോരൻ എനിക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കാറ്. പക്ഷേ ഇത്തവണ ഞാൻ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. തേങ്ങയില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇന്നലെ എനിക്ക് മീൻ ഇച്ചിരി കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം അതിൻ്റെ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു, ആ മീൻ ഞാൻ കറിയൊക്കെന്ന് കരുതി. അപ്പോൾ അതങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ ആക്കുവാണ്. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം മീന് പെട്ടെന്ന് കറി വെച്ചില്ലെങ്കിൽ അത് പിന്നെ മോശമായി പോകുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കറി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കപ്പ ഉണ്ടായിരുന്നല്ലോ. അപ്പം കപ്പ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം കപ്പയും പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പം അത് കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഇത് എൻ്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കട്ടെ കേട്ടോ, എന്തോ പരിപാടി ഉണ്ട് പുറത്ത്. എനിക്കൊന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടേ, അത് തന്നെയാണ് അമ്മ അത് പറിക്കാൻ പോവുക. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പം മഴയായതുകൊണ്ട് അങ്ങനെയൊന്നും ഇവിടെ പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇല്ല, ഒരു വഴുതിനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വെണ്ടക്ക ഇത്തിരി കിട്ടും, പച്ച വഴുതിനങ്ങ അത് ഇരിപ്പുണ്ട്. പിന്നെ എന്താണ്, ചെറു നാരങ്ങയായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത്, കുഞ്ഞായിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ അത്. പിന്നെ അതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് അമ്മ ഓരോന്നായിട്ട് പറിച്ചു തരുവാണേ. അങ്ങനെ നാലെണ്ണം കിട്ടി കേട്ടോ, ഇനിയും രണ്ട് മൂന്നെണ്ണം അതിലിരിപ്പുണ്ട്. അപ്പോൾ അതങ്ങനെ പറിച്ചിട്ട് ഞാനിത് എൻ്റെ അച്ഛനവിടെ ഇരിപ്പുണ്ട്, അച്ഛനും കൊണ്ടു കൊടുക്കട്ടെ. അപ്പൊ ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ ആണല്ലോ. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം നെസ്റ്റോ പോയപ്പോഴേ അവിടെ കണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞായിരുന്നു 160, 1 kg 160 rupees ആണ്, അതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ബാക്കി കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് ഒരു സവാളയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ സവാള സ്ലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാളയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്നും ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ പച്ചമുളകൊന്നും യൂസ് ചെയ്യുന്നില്ല. ക്യാബേജ് എത്രയുണ്ടോ അതിന് കണക്കായിട്ടുള്ള എരിവിന് കണക്കായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അടച്ച് വെക്കാതെ തന്നെ ഒരു 5-10 minutes കൊണ്ട് തന്നെ ക്യാബേജ് വെന്തിട്ടും. അങ്ങനെ എൻ്റെ ക്യാബേജ് റെഡിയായി കേട്ടോ തോരൻ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ ടൗണിൽ പോയപ്പോൾ വേണ്ട ഇതുപോലെ ഒരു 3 tiffin വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല കേട്ടോ, ഇവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ തുണിയില്ലേ അതും, പിന്നെ വെളിച്ചെണ്ണ എല്ലെണ്ണ അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെയുള്ള ഒരു പാത്രത്തിൽ കുപ്പിപ്പാത്രത്തിലൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു കൊണ്ടുവരാം. അങ്ങനെ അച്ഛൻ നല്ല അടിപൊളി പാത്രം കൊണ്ടുവന്നു. അപ്പോൾ അതിൽ 3 ഞാൻ 3 items ആക്കിയിട്ട് അവിടെ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ആമസോണിൽ ഞാൻ വാങ്ങിച്ച് കാണിച്ചായിരുന്നല്ലോ ബോട്ടിൽ. അപ്പോൾ അതിൽ ഞാൻ വെളിച്ചെണ്ണയും പിന്നെ മറ്റേതിൽ ഓയിലും കൂടെ ഒഴിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അപ്പം വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.